പ്രിയ സഹോദരന്, ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവത്താൽ അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പുത്തൻ തലമുറയിലെ അനുഗ്രഹീതരായ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം. സന്തോഷപൂർവ്വം ഈ ഇടവ ദിനത്തിന്റെ മധ്യത്തിലെ ശുദ്ധ കുർബാനയിൽ സമർപ്പിക്കട്ടെ. കഴിഞ്ഞ രണ്ട് ദിവസവും വചന ശുശ്രൂഷയിലൂടെ നോമ്പിന്റെ അസാധ്യമായ നമുക്ക് കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കുവാൻ വലിയവനായ ദൈവം ഒരു പുതിയ വാതിൽ തുറന്നത്. കഴിഞ്ഞ ദിവസം കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ ജീവിതത്തെ എപ്രകാരം ക്രമപ്പെടുത്തണമെന്ന് വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പഠിക്കുവാൻ ദൈവം അവസരമൊരുക്കി. ഇന്ന് നോമ്പിന്റെ അനുഗ്രഹീതമായ രണ്ടാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചു. വായിച്ചു കേട്ട വേദഭാഗം ദി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് ലൂക്ക് ചാപ്റ്റർ 5 വേഴ്സ് 12 ഓൺവേഴ്സ്, വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 5 അധ്യായത്തിലെ ഏതാനും വാക്യങ്ങൾ. ഇതിന്റെ പ്രാരംഭ സമയം ഇങ്ങനെ വായിച്ചു: യേശുദേവനാണ് പട്ടണത്തിലിരിക്കുമ്പോൾ മുഴുവനും കുഷ്ഠരോഗം കൊണ്ട് നിറഞ്ഞ ഒരുവൻ വന്ന് യേശുവിനെ കണ്ട് കവിണ്ണ വീണു. അവനോട് ഇങ്ങനെ അപേക്ഷിച്ചു: കർത്താവേ, അങ്ങേക്ക് മനസ്സ് തേടി എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശുദേവനാൻ ഒരു മറുപടി കൊണ്ട് തന്റെ മനോഭാവം കൃത്യമായിട്ട് കുഷ്ഠരോഗിയെ അറിയിച്ചു. എന്തായിരുന്നു ആ വാക്ക്? എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക്കുക. അനേക സന്ദർഭങ്ങളിൽ ക്രിസ്തുവിനെ സമീപിക്കുന്ന രോഗികളിൽ ഇതേ മനോഭാവം ക്രിസ്തു പ്രകടിപ്പിച്ചിട്ടുണ്ട്. 3 തരത്തിൽ രോഗികൾ ക്രിസ്തുവിന്റെ സമീപത്തേക്ക് ചെന്നവർ പറ്റിയിട്ടുണ്ട്. 1, ക്രിസ്തു നേരിട്ട് രോഗികളെ അന്വേഷിച്ചു പോയ സന്ദർഭം. 2, ക്രിസ്തുവിനെ തേടി അല്ലെങ്കിൽ ക്രിസ്തു കടന്നു വരുന്ന വഴിയിൽ വളരെ ത്യാഗത്തോടും ക്ഷമയോടും കാത്തിരിക്കുന്ന രോഗി. 3, രോഗിക്ക് ക്രിസ്തുവിനെ പരിചയമില്ലെങ്കിലും ക്രിസ്തുവിന്റെ മുൻപിൽ രോഗി എത്തപ്പെട്ടാൽ ഈ രോഗിക്ക് സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസ പിൻബലം മൂലം രോഗികൾ സൗഖ്യമാക്കപ്പെട്ട വിഷയവും വേദപുസ്തകത്തിലുണ്ട്. ഇത് വായിച്ചു കേട്ട വേദഭാഗം യേശുദേവനാൻ ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠരോഗം നിറഞ്ഞ മനുഷ്യൻ ക്രിസ്തുവിനെ അന്വേഷിച്ചവിടെ എത്തി. ഒറ്റ സംഭാഷണത്തിൽ സൗഖ്യം ലഭിക്കാനുള്ള പ്രധാന്തരം ഒരുക്കി. മനസ്സുണ്ടോ എന്ന് അപേക്ഷിച്ചു, മനസ്സുണ്ടോ എന്ന പ്രത്യുത്തരമായ പദം താഴേക്ക് വായിക്കുമ്പോൾ ഈ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം ഈ വർത്തമാനം ആരോടും പറയരുതെന്ന് നിർദ്ദേശിച്ചെങ്കിലും ഈ ഒരു ചെറിയ സംഭവം മൂലം ക്രിസ്തു ആ പട്ടണം മുഴുവനും പ്രശസ്തനായി മാറി. പക്ഷെ ഈ സമയം ക്രിസ്തു എന്ത് ചെയ്തു? വേദപുസ്തകത്തിന്റെ കൃത്യ മധ്യഭാഗത്ത് ആ ഭാഗം പറയുന്നുണ്ട്, ഈ തിരക്കിനിടയിൽ നിന്ന് യേശു ക്രിസ്തു വീണ്ടും പ്രാർത്ഥിക്കുവാൻ ഒറ്റയ്ക്ക് ഇടം കണ്ടത്. പ്രിയമുള്ള വിശ്വാസ സമൂഹമേ, ഇതെല്ലാ നോമ്പിന്റെ വലിയ നോമ്പിന്റെ കാലഘട്ടത്തിലും ഇതേ ആശയം നമ്മൾ വായിക്കുന്നു, വൈദികർ പ്രസംഗിക്കുന്നു. നമ്മൾ വിചാരിക്കും ഇത് കഴിഞ്ഞ വർഷവും ഇതേ വാക്യമല്ലേ വായിച്ചത്, കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേ ദിവസം ഭക്ഷണം കഴിച്ചു, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ, ഇന്നലെ ഭക്ഷണം കഴിച്ചില്ലേ, അതുകൊണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കുമോ ഇല്ലേ? അന്തമായ മക്കളെ, ഇന്ന് പട്ടിണി കിടക്കാൻ പോവാം, ഇന്നും ഭക്ഷണം കഴിക്കും. ആധ്യാത്മിക ഭക്ഷണം വചനത്തിന്റെ പിൻബലത്തിലാണ് വിശ്വാസിക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി പാപം ചെയ്യാതിരിക്കാൻ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ, ഇനി പാപം ചെയ്യരുതെന്ന് പാപിനിയായ സ്ത്രീയോട് പറഞ്ഞ് ആ വചനത്തിന്റെ പിൻബലത്തിൽ സൗഖ്യം പ്രാപിച്ചു എന്ന് പറയുന്നുണ്ട്. ഇവിടെയും വാക്കുകൊണ്ട് അല്ലെങ്കിൽ വചനം കൊണ്ട് രോഗി സൗഖ്യം പ്രാപിക്കുക. പ്രിയമുള്ള വിശ്വാസ സമൂഹമേ, ഇതിന്റെ പശ്ചാത്തലം അല്പം കൂടി വേദശാസ്ത്രപരമായി നമ്മളൊന്ന് ചിന്തിച്ചാൽ, സമൂഹത്തെ പഠിക്കുന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ ക്രിസ്ത്യാനികളെ നോക്കിക്കൊണ്ട് വിളിച്ച 3 വാക്കുകൾ ഞാൻ ഉദ്ധരിക്കട്ടെ. അത് പറയുന്നു, ക്രിസ്തീയ സമൂഹത്തിൽ there are 3 categories of people in Christianity. സഭയല്ല, സഭയുടെ പേരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്വഭാവക്രമം അനുസരിച്ച് 3 തരം ക്രിസ്തീയ സ്വഭാവങ്ങൾ. 1, the acting Christians.
അപ്പോഴേ ആക്ടിംഗ് നമ്മൾ അപ്പന്റെ മുമ്പിൽ അഭിനയിക്കുന്നത് അപ്പന്റെ മുമ്പിൽ കാണിക്കുന്ന മനോഭാവമല്ല അമ്മയോട് സംസാരിക്കുമ്പോൾ. ഇപ്പൊ ഇവിടെ യൂസേബിയോസ് സിനിമയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്തി മറ്റൊരു തലത്തിലായി ശരിയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഈ വക്കമായിട്ട് പ്രസിദ്ധിരിക്കുന്നെങ്കിൽ നമ്മൾ അല്പം കൂടി ബഹുമാനം കാണിക്കും ശരിയാണ്. പരിശുദ്ധ ബാബാദിനമേനി ഇവിടെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഭംഗിയായി നമ്മൾ ബഹുമാനം പ്രകടിപ്പിക്കും. പക്ഷേ ഇത് പറഞ്ഞതൊക്കെ മനുഷ്യന്റെ കാറ്റഗറി തുടങ്ങും. ഇതിനപ്പുറം ഒരു വലിയ ശക്തി ഈ മപ്പഹായുണ്ട് എന്ന് വിശ്വസിച്ചാൽ ദേവാലയത്തിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കും ദേവാലയത്തിൽ അലക്ഷ്യമായിട്ട് കയറി വരാൻ പറ്റും. ഇടതുവശത്തു നിന്ന് വലത്തോട്ടോ വലതുവശത്തു നിന്ന് ഇടത്തോട്ടോ പോകുമ്പോൾ ഈ മപ്പഹായിലേക്ക് നോക്കി വണങ്ങി അപ്പുറത്തേക്ക് മാറുന്ന ഒരു പ്രവണത പിതാക്കന്മാർ പഠിപ്പിക്കുവാനുള്ള കാരണം മനുഷ്യനെ ചിന്തിക്കുന്നതിനപ്പുറമായ ഒരു ശക്തി ഇതിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെയൊക്കെ നമ്മൾ അഭിനയിക്കുക വൈദികരെ കാണുമ്പോൾ നമ്മൾ നല്ല വർത്തമാനം പറയും മാറുന്നെന്നും ഈ പള്ളിക്കാരെല്ലാം നല്ല വർത്തമാനം തന്നെ പറയും. പക്ഷെ ചില സമൂഹത്തിൽ ഞാൻ കാണുന്നത് നാലും ആ അച്ഛൻ ആ അച്ഛൻ അങ്ങനെ പറയാം ദൈവത്തെ നമ്മുടെ വ്യാഖ്യാനത്തിന്റെ ഭാഗം ഇതെല്ലാം അഭിനയ ലോകത്തിൽ നമ്മൾ കൈമാറ്റം ചെയ്ത ഒരു പ്രക്രിയയാണെങ്കിൽ കമ്മിങ് ടു ദ സെക്കൻഡ് കാറ്റഗറി ദ ഇമിറ്റേറ്റിംഗ് ക്രിസ്ത്യൻസ് വാട്ട് യു മീൻ ബൈ ഇമിറ്റേഷൻ ഓർ ഇമിറ്റേറ്റ് അനുകരിക്കുക മറ്റു സമുദായങ്ങളോ മതങ്ങളുമായിട്ട് ക്രൈസ്തവ സഭയെ താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും കൂടുതൽ സെക്ടേറിയൻസ് ഉള്ള ഒരേ ഒരു ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാമോ ക്രൈസ്തവ സഭ. ആദിമസഭ വളർന്നു പന്തലിച്ചു ഏറെ വ്യക്തമായ അനുഭവങ്ങൾ ഉണ്ടായി. മൂന്നാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭയ്ക്ക് മിലാൻ കടമ്പരം മൂലം സ്വാതന്ത്ര്യം ലഭിച്ചു. അത് കഴിഞ്ഞു അനുഗ്രഹീതമായ ശുശ്രൂഷകളിൽ സന്യാസ പ്രസ്ഥാനമൊക്കെ ഉടലെടുത്ത സഭ മുന്നോട്ട് പോയി. പത്തൊൻപതാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും അച്ചടി കണ്ടുപിടിച്ച പതിനാറാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണെങ്കിൽ പത്തൊൻപതാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും വേദപുസ്തകം നമ്മുടെ കയ്യിലേക്ക് ലഭിച്ചപ്പോൾ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ ലോകത്തിലെ മനുഷ്യൻ സമയം കണ്ടെത്തിയപ്പോൾ വ്യക്തിഗത സഭകൾ ലോകത്തുണ്ടായി. അതിന്റെ പിറകിൽ അനുകരിക്കുവാൻ ഏറെ തത്രപ്പെടുന്നതും ക്രൈസ്തവ ലോകത്ത്. ഒരു മുസൽമാന് മുസ്ലിം സമുദായത്തിലെ അതിന്റെ ഒരു അധ്യക്ഷനാകണമെങ്കിൽ അറബ് പഠിക്കണം, വ്യാഖ്യാനിക്കാൻ പഠിക്കണം, ഖുറാൻ നന്നായി ഉദ്ദസ്തമാക്കണം. ഒരു പൂജാരി ഹൈന്ദവ ക്ഷേത്രത്തിൽ പൂജ അർപ്പിക്കണമെങ്കിൽ എന്തൊക്കെ പഠിക്കണം എന്നത് സംസ്കൃതം പഠിക്കണം, അതിനോട് പൂജ ചെയ്യുവാനുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും അദ്ദേഹം അറിഞ്ഞിരിക്കണം. ക്രൈസ്തവ സഭയിൽ വേദപുസ്തകം മാത്രം മതി സഭ തുടങ്ങി. ഞാൻ പറഞ്ഞത് കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, അനുകരിക്കുന്ന ലോകം. ആൻഡ് ദി തേർഡ് കാറ്റഗറി ഈസ് ദ റിയൽ ക്രിസ്ത്യൻ. ഇപ്പൊ സെന്റ് തോമസ് പള്ളിയിലെ അംഗങ്ങളോട് ഞാൻ ചോദിക്കും, ആരെ റിയൽ ക്രിസ്ത്യൻസ്? നിങ്ങളൊക്കെ പറയും മറുപടി രണ്ടു പേര് പറഞ്ഞു. അതേസമയം കത്തോലിക്ക സഭയോട് അനുവദിക്കുന്ന ചിലപ്പോൾ അവർ അത്യന്ത ശക്തമാണ് ചന്ദ്രബോസുകാരനോട് അനുവദിച്ചെങ്കിൽ അവൻ പറയും ഞങ്ങൾ മാത്രമാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അതെന്തുമാട്ടെ, ഞാൻ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നില്ല. ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി? ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ദൈവത്തെ പൊരുത്തപ്പെടുത്തി ദൈവീകമായ ആരാധനാ ബോധത്തിൽ ജീവിക്കുന്ന മാതൃകയുള്ളവരെ വിളിക്കുന്ന വ്യക്തിത്വമുള്ളവരെ വിളിക്കുന്ന പേരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. അത് എല്ലാ സഭയിലും ഉണ്ട്, ഈ ദേവാലയത്തിലുണ്ട്, ഒരുപാട് പേരുടെ വ്യക്തിപരമായിട്ടൊക്കെ. ശരീരം ഇരിക്കുന്നിടത്ത് മനസ്സുമുണ്ട്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന നല്ല മനുഷ്യൻ. ഞാൻ പറഞ്ഞത് ഇത് താത്വികമായി നമുക്ക് ചിന്തിക്കാമെങ്കിലും ഇവിടെ ദൈവം മനസ്സുണ്ട് എന്നൊരു വാക്കിലൂടെ നമ്മളെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഇന്ന് സമൂഹത്തിൽ കുഷ്ഠമുള്ള ആളുകൾ കുറവാണ്, ശരിയാണ്. ദേവാലയത്തിലോ ഞാൻ ഇവിടെ പരിചയപ്പെട്ട ആദ്യം പുസ്തകമില്ല, അത് സ്കിൻ ഡിസീസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് മെഡിക്കൽ സയൻസ് അതിനെ വിലയിരുത്തുന്നതെങ്കിലും ഇന്ന് യഥാർത്ഥത്തിൽ ശരീരം പണ്ടത്തേക്കാൾ സൗന്ദര്യമുള്ളതാണ്, തിളക്കമുള്ളതാണ്, സൗന്ദര്യമാർന്നതാണ്. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ എന്ത് ബാധിച്ചു? ഈ പുസ്തകം കടന്നുപോയി. ഈ പുസ്തകം എങ്ങനെയൊക്കെ ചോദിച്ചാൽ സഹോദരനെ കാണുമ്പോൾ അസൂയ ഉണ്ടാകുന്ന പുസ്തകം, സ്നേഹിതനെ കാണുമ്പോൾ സഹിക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ നന്മയുണ്ടാകുന്ന ഒരു പുഷ്പം. ഈ ദേവാലയത്തിൽ കടന്നു വരുന്നു, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, പരസ്പരം സമാധാനം കൊടുക്കുന്നു. ആർക്കെങ്കിലും ഒരു നന്മ ഉണ്ടായാൽ അന്ന് രാത്രി ഉറക്കം നഷ്ടപ്പെടുന്ന പുഷ്പം. കൂടെ
ബുദ്ധിക്ക് എന്നേക്കാൾ നല്ല മാർക്കുണ്ടാകുമ്പോൾ അതിൽ അസൂയ ഉണ്ടാകുന്നതാണ് പുഷ്പം. എന്നേക്കാൾ സൗന്ദര്യമുള്ള വ്യക്തിയെ കാണുമ്പോൾ അതിൽ അവനെ കുറ്റപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം. അതുമാത്രമല്ല, നമ്മുടെ ടെലഫോണിൽ കൂടെ എന്തും സംസാരിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു അഭിനിവേശം, അത് മാധ്യമ ലോകത്ത് പ്രത്യേകിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും സ്ഥാനാർത്ഥികൾ ഏത് മേഖലയിൽ നിന്നാലും ഏത് സ്ഥാനാർത്ഥിയെ അവന്റെ ഏറ്റവും ചെറിയൊരു കുറവിനെ പെരിപ്പിച്ച് കാണിച്ച് സന്തോഷിക്കുക. ഞാൻ പറഞ്ഞത് കൂടുതൽ സംസാരിക്കാൻ ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാ ഭാഗം ഞാൻ നിർത്തട്ടെ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സമൂഹം നന്നാക്കിയിട്ട് നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. സഭ മുഴുവനും നന്നാകട്ടെ, അറിയാൻ ഞാനും നന്നാക്കാം. പരിശുദ്ധ ബാബാതിരിമേനി മുതൽ തിരുമേനിമാർ മുതൽ വൈദികർ മുതൽ നന്നാകട്ടെ. ഒരിക്കൽ എന്നോടൊരു ഒരു അമ്മച്ചി വന്ന് ചോദിച്ചു, അച്ഛ ഇപ്പൊ പണ്ടത്തെ പോലെ സഭയിൽ നല്ല വൈദികരൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എന്നെ ഉദ്ദേശിച്ചേ. ഞാൻ രണ്ടു മിനിറ്റ് തരുന്നേക്ക് ഒന്നും വീണ്ടില്ല. കർത്താവ് ഇനി എന്ത് പറഞ്ഞാലും അടി കിട്ടും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ ഞാൻ സകല ബുദ്ധിയും സകല നന്മയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചപ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദ്യം ചോദിച്ചു, അമ്മച്ചിക്ക് എത്ര മക്കളുണ്ട്? 7 മക്കൾ. അതിൽ എത്ര പേര് വൈദികരാണ്? വീണ്ടും ഞാൻ ഈ വിശകലനം മുന്നോട്ട് പോയപ്പോൾ എവിടുന്ന ഈ വൈദികൻ ഉണ്ടാകുന്നു? മഴ പെയ്യുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് ഈ വൈദികൻ ഉണ്ടാകുന്നത്. ഈ വൈദികൻ വൈദികനായി തീരണമെങ്കിൽ എന്തു വേണം? കുടുംബം കുടുംബമാകണം. അല്ലെ, വളരെ വിശദമായി നമ്മൾ പഠിക്കാനും ഇരിക്കാനും അവസരം കിട്ടിയതാ. എങ്കിൽ ഞാൻ പറഞ്ഞത് ഈ വെല്ലുവിളിയുടെ കൂടെ ചെയ്യാൻ വേണ്ടിയല്ല, രണ്ടു മൂന്ന് ചെറിയ പ്രമാണങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഒന്ന്, നമ്മളിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മളിലെ പുസ്തകത്തെ ഒന്ന് കണ്ടെത്തുവാൻ നമ്മൾ സമയം കണ്ടെത്തുക. ഇവിടെ പറയുന്നത് പുസ്തകം പൂർണ്ണമായി കഴിഞ്ഞാൽ പുരോഹിതന്റെ മുമ്പിൽ ചെന്ന് പുരോഹിതനെ ഇത് ബോധ്യപ്പെടുത്തുമ്പോൾ സമൂഹമധ്യ പുരോഹിതൻ പ്രഖ്യാപിക്കും, ഇന്ന വ്യക്തിയിൽ പുസ്തകമില്ല. ഇതിന് ചേരുന്ന ഒരു പ്രക്രിയ ഒരു കൂതാശയായി നോമ്പുകാലത്ത് നമുക്ക് ലഭിക്കാം. ഏതാണ് കൂതാശ? പുരോഹിതനെ ഉറക്കം പ്രഖ്യാപിക്കുന്നില്ല, പക്ഷെ ദേവാലയത്തിലെ ബലിപീഠത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പുരോഹിതനെ പ്രഖ്യാപിക്കും. എന്താണ് കൂതാശ? കൺഫെഷൻ. സാക്രമെന്റ് ഓഫ് കൺഫെഷൻ. അവിടെ നടക്കുന്നത് എന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള പുസ്തകങ്ങളെ ഞാൻ ദേവാലയത്തിന്റെ മുമ്പിൽ ദൈവസന്നിധിയിലേക്ക് പറയുകയും, നമ്മൾ നോക്കുമ്പോൾ ശാരീരികമായ യാതൊരു പുസ്തകവും നമുക്കില്ലെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ മറന്നേക്ക് പുറത്തു വരേണ്ട ധാരാളം പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനെ മാറ്റണം. അതുകൊണ്ട് തുടക്കത്തിൽ ഇങ്ങനെയൊരു കെട്ടിക്ക് കൊടുക്കാം, ഇൻട്രാ പേഴ്സണൽ ലെവൽ വിത്തിൻ അവേഴ്സ്. നമ്മളിൽ തന്നെ ഒരു വ്യതിയാനം ഉണ്ടാകട്ടെ. 2, ദ ഇന്റർ പേഴ്സണൽ ലെവൽ. വാട്ട് യു മീൻ ബൈ ഇന്റർ പേഴ്സണൽ? ബിറ്റ്വീൻ വ്യക്തികൾ തമ്മിൽ, മുസ്ലിം സഹോദരങ്ങൾ തമ്മിൽ കണ്ടാൽ അസ്സലാമു അലൈക്കും പറയും, ഗൾഫിൽ നിന്ന് വന്നു കാണാതെ തിരിച്ചു എന്ന് പറയും, ഒവാലേക്കും അസ്സലാം. വാട്ട്സ് ദ മീനിങ്? അള്ളാഹുവിന്റെ സ്നേഹവും സന്തോഷവും സമാധാനം എന്റെ സ്നേഹിത നിനക്കുണ്ടാകട്ടെ. തിരിച്ചും പറയുന്നു, യാതൊരു കുറവും വരുത്താതെ നിനക്കും ഉണ്ടാകട്ടെ. ഹൈന്ദവ സംസ്കാരത്തിൽ രാഷ്ട്രഭാരതത്തിൽ പരസ്പരം കണ്ടാൽ നമസ്തേ പറയും. അതിന്റെ അർത്ഥം എന്താ? നിന്നിൽ ദൈവചൈതന്യം തൊഴുതി നിൽക്കുന്നത് ഞാൻ കാണുന്നു. എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളവർക്ക് അറിയാം, കയറി വരുമ്പോഴേ ഇങ്ങനെ നിൽക്കും. ഞാൻ ആദ്യം സഞ്ചരിച്ചത് എയർ ഇന്ത്യ ഫ്ലൈറ്റിന്റെ വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ കരുതി എന്നെ കുപ്പായൊക്കെ കണ്ടിട്ടായിരുന്നു. പിന്നെ മനസ്സിലായത് ഇത് രാഷ്ട്രഭാരതത്തിന്റെ സംസ്കാരം പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ ഇപ്പൊ രണ്ട് പ്രധാന മതങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു, ക്രൈസ്തവൻ എന്തെങ്കിലും പറയാം തമ്മിൽ കാണും ഒന്നുമില്ല. പ്രധാനപ്പെട്ട പ്രശ്നം ക്രൈസ്തവൻ ഈ വാതിലിൽ കൂടെ വരണമെങ്കിൽ ഞാൻ ഈ വാതിലിൽ കൂടെ കിറങ്ങിപ്പോ എനിക്ക് കാണുന്നതും തന്നെ ദേഷ്യം. അതുകൊണ്ടാണ് നമുക്ക് ചില വ്യക്തികളെ കാണുമ്പോൾ മുഖം മുഖത്ത് ചിരി പടരാറ്. നമുക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ കാണുമ്പോൾ അറിയാതെ അത് നേതൃ സിസ്റ്റത്തോട് ചോദിച്ചിട്ടുണ്ട്, അതിൽ ഓട്ടോണോമസ് സിസ്റ്റം പോലെ പെട്ടെന്ന് അത് പ്രവർത്തിക്കും. ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. ചില വ്യക്തിയോട് പകയുണ്ടെങ്കിലും ചിരി വരും. എത്രയൊക്കെ ചിരിക്കാൻ ശ്രമിച്ചിട്ടും ചിരി വരുന്നില്ല. കാരണം എന്താ? മനസ്സിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചില ഇടങ്ങളിൽ പക സ്പർദ്ധ അവിടെ റെഡിയാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് ഇന്റർ പേഴ്സണൽ ലെവൽ ഉണ്ടാകണമെങ്കിൽ ആദ്യം
എനിക്ക് എന്നോട് സ്നേഹവും ബഹുമാനവും എന്റെ കുറവുകളെ കണ്ടെത്തുവാനുള്ള ശ്രമവും എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു. അത് അപരനിലേക്ക് പകരുവാൻ ക്രൈസ്തവ സഭ പഠിപ്പിച്ച ഉദാത്തമായ ഊഷ്മളമായ ഒരു മാതൃകയാണ് പീസ് ഓഫ് പീസ്. പണ്ട് പിതാക്കന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ സമയം പുരോഗതിയിലൂടെ ശുശ്രൂഷകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഈ സമാധാനം. ചില ദേവാലയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പുറകെന്ന് ഒരാളെ ഉണ്ട് കൊറിയൻ സർവീസ് പോലെ, അവര് നേരിട്ട് വന്ന് ഇത് ചൂടോടെ വാങ്ങിച്ചെന്ന് പറയും. ഈ പള്ളിയിൽ ഞാൻ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല. ആ ചില പള്ളി കണ്ടിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല, ഇത് ചൂടൊരിക്കലും കുറയുന്നതല്ല. ഇത് എത്ര പേര് പകർത്തിയാലും അതിന്റെ ശക്തി കുറയുകയില്ല. പക്ഷേ പരസ്പരം മുഖത്തോട് മുഖം നോക്കണം. ഇപ്പൊ നോക്കാറുണ്ടോ? നോക്കുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം ചെയ്യും, നമുക്ക് ഇഷ്ടപ്പെട്ടവരാണോ അടുത്ത് നിൽക്കുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ഈ സമാധാനം കൈമാറുന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ ആ ഇനി നല്ലത് ആ ഇതല്ല സമാധാനം. ക്രൈസ്തവന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം പരസ്പരം കാണുമ്പോൾ ഒരു ചിരി സമ്മാനിക്കാൻ പറ്റും, യാതൊരു പ്രയാസവും കൂടാതെ. ഈ ഇടവകയിലെ ഇടവ ദിനം കൊണ്ടാടുന്ന ഈ ദിവസം ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും വേണ്ടുന്നത് പരിചിതരോട്, അപരിചിതരായ ഒത്തിരി പേര് ദേവാലയത്തിൽ കാണും, അത് നിങ്ങളോട് മിണ്ടാൻ മെമ്പർ കൊടുത്ത് ഒത്തിരി പേര് കാണും. അവരോടും കൂടി മിണ്ടാൻ പരിശീലിക്കുക, അവരോടും നമ്മുടെ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുക. അവിടെയാണ് ജീവിത വിജയം ഉണ്ടാകുന്നത്. മൂന്ന്, ട്രാൻസ്പേഴ്സണൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിന്റെ നിയമങ്ങളോടും തത്വങ്ങളോടും താതാത്മ്യപ്പെട്ട് ജീവിക്കുവാൻ നമുക്കിടയാണ്. നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമാണെങ്കിൽ ആ സമൂഹത്തിന്റെ നിയമങ്ങളും തത്വങ്ങളും അടിസ്ഥാനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി ക്രമീകരിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ സംസ്കാരത്തിലും ചേരുന്ന രീതിയിൽ നമ്മുടെ സംസ്കാരം മാറ്റുക എന്നുള്ളതല്ല, അതിനോട് അനുബന്ധമായി ജീവിതത്തെ ക്രമപ്പെടുത്തുക. നാല്, ട്രാൻസ്സെൻഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സൃഷ്ടാവിനോടുള്ള ബന്ധം. അപ്പൊ നമ്മളിതിന്റെ ഹൃദയത്തോടാണ് പരിശീലിച്ചത്. എനിക്ക് എന്നോടുള്ള ബന്ധം, ബഹുമാനം, അത് നന്മയുടെ വ്യക്തമായി മാറ്റപ്പെടുമ്പോൾ ഞാൻ കാണുന്ന വ്യക്തിയിലേക്ക് എന്റെ കണ്ണുകളും മുഖവും ഇത് സമ്മേളനം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് സമൂഹത്തിൽ ചെന്നാലും വ്യക്തമായ വ്യക്തിത്വത്തോടുകൂടി ജീവിക്കാനുള്ള ധാരണ ദൈവം നൽകും. ഇത് മൂന്നും ശരിപ്പെടുന്ന വ്യക്തിക്ക് എന്ത് ലഭിക്കും? ദൈവത്തിന്റെ കരുണ ലഭിക്കും. ഇവിടെ കുഷ്ഠരോഗിയെ ദൈവം ഇത് പരിശീലിപ്പിച്ചു. കുഷ്ഠരോഗി ഈ കുഷ്ഠമെന്ന് പറയുന്ന ലോകത്തെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു. അതോടൊപ്പം ഇത് മാറ്റാൻ കഴിവുള്ളവൻ ഞാനല്ല, എന്റെ ദൈവമാണ്. ആ ദൈവത്തിന്റെ സമീപത്തേക്ക് ചേർന്നു ഇന്റർപേഴ്സണൽ ലെവൽ. അതും കഴിഞ്ഞു ജീവിതത്തിന്റെ തത്വങ്ങളോടും നിയമങ്ങളോടും ചേർന്ന് ജീവിക്കുവാൻ അവന്റെ സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ള അവസരം കിട്ടിയപ്പോൾ അത് മറ്റുള്ളവരോട് പ്രതിപാദിച്ചു. ആ സമയം ചെയ്ത വ്യക്തി എന്ത് ചെയ്തു? രഹസ്യമായി വീണ്ടും പ്രാർത്ഥിക്കാൻ പോകുക. അവിടെയാണ് നമുക്ക് വീണ്ടും തെറ്റുപറ്റുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു കൊച്ചു കാര്യം ചെയ്താൽ അതിന്റെ വ്യക്തമായ ധാരണയാണ് ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാനിവിടെ കിട്ടിയാറുണ്ട്. കുടുംബോളിൽ പൊക്കി നോക്കും. പണ്ട് ചെടി പിടിച്ചു വെച്ചിട്ടായിരുന്നു കൊച്ചുങ്ങൾ ചെന്നത് ഇളകി നോക്കും. എന്തുവാ വേര് ഇറങ്ങി. ഇപ്പൊ അതിന്റെ ഒരു പുതിയ പശ്ചാത്തലമാണ്. ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ട് കൂടെ കൂടെ ഇത് പൊക്കി നോക്കും എത്ര പേര് വന്നു. അപ്പൊ 10 പേര് വന്നു, 25 പേര് വന്നു, 100, 1000 കിട്ടിയ അവര് ആ നാട്ടിലെ രാജാവാണ്. പക്ഷെ എന്ത് പ്രയോജനം കിട്ടി എനിക്ക് തോന്നുന്നില്ല. ഫേസ്ബുക്കൊക്കെ നല്ലതാണ്, ഫോട്ടോ ഇടുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ അതിൽ നമ്മുടെ ആഭിമുഖ്യം കൂടിപ്പോയാൽ അതിന് മനഃശാസ്ത്രത്തിലൊരു പേരുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് നാർസിസിസം. നമ്മൾ നമ്മളെ തന്നെ ഒരു സൗന്ദര്യ വസ്തുവായി ഒരു അവതാരമായിട്ട് മാറ്റി ലോകത്തിലെ മറ്റേതിനേക്കാളും വലുതായിട്ട് നമ്മളെ ചിത്രീകരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ കുറവ് കണ്ടെത്തുവാൻ അപാരമായ ഒരു പാണ്ഡിത്യം അറിയാതെ കടപ്പെടും. ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കുഷ്ഠമുണ്ട് എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ സാധ്യമല്ല, എന്റെ ഉള്ളിലത് ആ കുഷ്ഠം നീങ്ങുന്ന ദിവസമായി ഇടവക ദിനം മാറ്റപ്പെടട്ടെ. പരസ്പരം വഴിചാരാനല്ല, സ്വയം ഇതിനു വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക. ഈ മനോഹരമായ ദേവാലയത്തിലെ അനുഗ്രഹീതമായ ശുശ്രൂഷയും ഈ അമേരിക്കൻ മുദ്രാശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ദേവാലയത്തിൽ ഇത്രയും ജനപരിപത്തിൽ ദൈവകൃപയിൽ നിങ്ങളോടൊപ്പം ഈ ആരാധനയിൽ സംബന്ധിപ്പാൻ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു അവസരം നൽകിയത് ഞാൻ സന്തുഷ്ടനാണ്. അതിന് മുഖാന്തരമായ വൈദികനെയും അതിന്റെ ചുമതലപ്പെട്ടവരെയും സന്തോഷത്തോടെ ഓർക്കുന്നുണ്ട്. ഞാൻ വാക്കു പൂർത്തീകരിക്കുന്നു. ദൈവം തമ്മിലാണ് നിങ്ങളെല്ലാവരെയും വാഴ്ത്തി മുന്നിട്ടുമാറാകും.